വിശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധമായ നോയമ്പ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു ചെറു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുവാൻ എന്നും ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആദിമകാലങ്ങളിൽ മരുഭൂമി യാത്രയുടെ അനുഭവങ്ങളിൽ കൂടാരത്തിലൂടെ ദൈവം യാത്ര ചെയ്തു, വാഗ്ദാന പേടകത്തിൻ്റെ രൂപത്തിൽ ദൈവം യാത്ര ചെയ്തു. എന്നാൽ മനുഷ്യൻ തിന്മയുടെ പാരമ്യത്തിലെത്തി നശിക്കാതിരിക്കുവാൻ വേണ്ടി തന്നോടൊപ്പം വസിച്ചിരുന്ന തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് മനുഷ്യനായി അയക്കുന്നു. ഇമ്മാനുവേലായ അവൻ നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ നാം അവനെ എത്രമാത്രം സ്നേഹിക്കുന്നു! നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ഗോതമ്പപ്പമായി അവൻ നമ്മുടെ നാവിൽ അലിഞ്ഞ് ഇല്ലാതായി നമ്മളിൽ രൂപാന്തരപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എത്രത്തോളം നാം അവനെ സ്നേഹിച്ചു, അവന് വേണ്ടി നാം എത്രത്തോളം ദാഹത്തോടെ കാത്തിരുന്നു, നമുക്കൊന്ന് ചിന്തിക്കാം. ശിഷ്യന്മാർ ജെറിക്കോ യാത്രയിൽ നാഥ ഞങ്ങളോട് കൂടെ വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ അവർക്ക് മുൻപേ താമസിക്കുവാനായി കയറി. അവിടെ അപ്പം മുറിച്ചപ്പോൾ അവർക്ക് അവനെ കണ്ണുകൾ തുറന്നുകൊണ്ട് ദർശിക്കുവാൻ സാധിച്ചു. എന്നാൽ ഓരോ വിശുദ്ധ ബലിയിലും അവൻ നമുക്കായി മുറിയപ്പെടുന്നു, മകനെ ഇതാ ഞാൻ നിൻ്റെ കൂടെ. നമ്മളിൽ എത്ര പേര് അവന് വേണ്ടി ഹൃദയവാതിലുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്! അവനെ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാം, നാം തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദാനധർമ്മത്തിനുമൊക്കെ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ദൈവത്തെ കൂടെ നിർത്തുവാനായിട്ട് നാം പരിശ്രമിച്ചിട്ടുണ്ടോ? എന്നോട് കൂടെ വസിക്കുന്ന എൻ്റെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടാണോ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ദൈവേഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ വേണ്ടി മനുഷ്യനായി പിറന്ന ഈശോയുടെ പീഡാസഹന കുരിശു മരണങ്ങളെ അനുസ്മരിക്കുന്ന ഈ വിശുദ്ധമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തെ കൂടെ നിർത്താം. കൂടെ വസിക്കുന്നവനായ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, ദൈവമേ, എൻ്റെ ഹൃദയവാതിലുകൾ ഞാൻ നിനക്കായി തുറക്കുന്നു, നീ എന്നോടുകൂടെ നിത്യവും വസിക്കണമേ, ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ തപസ് കാലത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.